നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് നമുക്ക് മാറാം. ലൈക്ക് ഇന്നത്തെ പോലെ ആവണമെന്നില്ല, നാളെ നാളത്തെ ചാലഞ്ചസ് അല്ല മറ്റന്നാൾ. അപ്പം നമ്മൾ ഓരോ ദിവസവും ഒരു ബെറ്റർ ഹ്യൂമൺ ആയിട്ട് മാറുമ്പോൾ അത് നമ്മുടെ ട്രാൻസ്ഫോർമേഷനിലും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ലൈക്ക് ഇപ്പം നമ്മൾ മമ്മൂക്കാൻ്റെ കഥ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് സിനിമ അല്ലെങ്കിൽ അഭിനയം എന്നതിനോടുള്ള അത്രയും തീവ്രമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഒരുപാട് ഡൗൺ ഫേസുകൾ ഉണ്ടായിട്ട് പോലും അത്രയും ആഗ്രഹമുള്ളത് കൊണ്ടാണ് പിന്നെയും പിന്നെയും ഒരുപാട് അൺബിലീവബിൾ ഹൈറ്റ്സിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റിയിട്ടുള്ളത്. അപ്പം അത്രയും എത്തിയത് മൂപ്പര് എപ്പോഴും വിൽ ഗോ ഫോർവേഡ് എന്നുള്ളൊരു സംഭവത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ്. നമുക്കിപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന സക്സസ് ഒന്നും ചിലപ്പോൾ നേടിയെടുക്കാൻ പറ്റണമെന്നില്ല. ദിസ് ഇസ് ലൈഫ്. ഫെയിലിയർ ഇസ് നോർമൽ. അതേപോലെ തന്നെ എപ്പോഴും എല്ലാത്തിലും ജയിക്കണം എന്നുള്ളതും ചിലപ്പോൾ നമുക്ക് ഒരു മാൻഡേറ്ററി സാധനം ആണെങ്കിൽ പോലും അത് അച്ചീവ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഫെയിലിയർ ഇസ് നോർമൽ. പക്ഷേ നമ്മൾ ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവിടെ നിർത്തി പോകുമ്പോഴാണ് ശരിക്കും നമ്മൾ തോറ്റു പോകുന്നത്. പക്ഷേ നമുക്ക് തോൽവി സംഭവിച്ചിട്ടുണ്ടെങ്കിലും സാരല്ല, വിൽ ട്രൈ നെക്സ്റ്റ് ടൈം എന്നുള്ളൊരു സംഭവത്തിലൂടെ നമ്മൾ ഉറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പാഷനിലാണ് നമ്മൾ ആ ഒരു വിശ്വാസം കൊടുക്കുന്നത്, നമ്മുടെ സ്വപ്നങ്ങളിലാണ്. എന്തായാലും ഒരു ദിവസം നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. കാരണം പണ്ട് കാലത്ത് ലൈക്ക് ഇപ്പം മമ്മൂക്കാൻ്റെ ചെറുപ്പത്തിലൊക്കെ ആ ഒരു സമയത്തൊക്കെ ആ ഒരു ബിഗിനിങ് സ്റ്റേജിലൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഓപ്പർച്യൂണിറ്റീസൊക്കെ ചിലപ്പോൾ കുറവായിരുന്ന സിറ്റുവേഷൻ ആയിരുന്നായിരിക്കാം. പക്ഷേങ്കിലും അദ്ദേഹം ഇന്നീ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു സിനാരിയോയിൽ നമുക്കിപ്പോൾ ഒരുപാട് ചാൻസസും ഓപ്പർച്യൂണിറ്റീസും എല്ലാവരും അവൈലബിൾ ആണ്. അന്ന് ഇങ്ങനത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരുപാട് ഫ്ലറിഷ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു പാഷനിൽ, നമ്മളുടെ ഡ്രീമിൽ, നമ്മളുടെ ഗോളിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. എന്ത് ഫെയിലിയർ ആണെങ്കിലും സക്സസ് ആണെങ്കിലും ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിശ്വസിക്കുക, ആ ഒരു ടൈമിങ്ങിൽ നമ്മൾ വിശ്വസിക്കുക. തീർച്ചയായിട്ടും നമ്മളുടെ ഗോൾ അത്ര ദൂരമൊന്നുമല്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, എഫേർട്ട് ഇടുകയാണെങ്കിൽ ഏത് കാര്യം നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും അതിനുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. ലൈഫിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് സോ മെനി അപ്സ് ആൻഡ് ഡൗൺസ്. പക്ഷേങ്കിലും ലാസ്റ്റ് നമ്മൾ സക്സീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നിന്ന് ഒരു കഥ പറയണമെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് നമ്മൾ തോറ്റിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കിയിട്ടുള്ള ഇൻസ്റ്റൻസസ് ആയിരിക്കും നമുക്ക് പറയാനുണ്ടാവുക. ദാറ്റ് ഇസ് വാട്ട് വിൽ മേക്ക് യു ഗ്രോ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധിച്ച് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഹാർഡ് വർക്ക് വിൽ കീപ്പ് യു പെർഫെക്റ്റ്. നോട്ട് പെർഫെക്റ്റ്, കാരണം ആരും പെർഫെക്റ്റ് അല്ല, പക്ഷേങ്കിലും ഇറ്റ് വിൽ ഹെൽപ്പ് യു ഗ്രോ അലോട്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മളുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുകൊണ്ട് നെവർ ഗിവ് അപ്പ് ഓൺ യുവർ പാഷൻസ്, ഡ്രീംസ്, ഗോൾസ്. കാരണം നമ്മൾ മതി, ഇനി പറ്റൂല, എനിക്ക് പറ്റൂല എന്ന് വിചാരിച്ച് നമ്മൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ നെക്സ്റ്റ് ഒരു അടുത്ത ട്രയലായിരിക്കും ചിലപ്പോൾ നമ്മൾ സക്സീഡ് ചെയ്യാം, നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ നിർത്തി പോകുമ്പോൾ ആ ഒരു വലിയൊരു ചാൻസ് തന്നെയാണ് അവിടെ പോയി പോകുന്നത്. സോ നെവർ ഗിവ് അപ്പ്, ട്രസ്റ്റ് ദ പ്രോസസ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടും പഠിക്കണം. വിജയം എന്താണെന്നും പഠിക്കണം, ഫെയിലിയർ എന്താണെന്നും പഠിക്കണം. എന്നാലേ നമുക്ക് അതിൻ്റെ രണ്ടിൻ്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസിഷനിൽ നമ്മൾ ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ഫെയിലായിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് നോർമൽ. കാരണം അവിടെ നമ്മൾ ഫെയിലായിട്ടുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാം മേ ബി നെക്സ്റ്റ് ടൈം ഈ ഒരു കാര്യം, ഈ ഒരു അബദ്ധം, അല്ലെങ്കിൽ അബദ്ധം എന്ന് പറയേണ്ട ആവശ്യമില്ല, ഈ ഒരു രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇൻ കേസ് ഇപ്പോൾ അത് സക്സസ് ആണെങ്കിൽ നമ്മൾ മനസ്സിനെ വിശ്വസിച്ച് നമ്മൾ ആ ഒരു എന്ത് സിറ്റുവേഷനിലേക്ക് നമ്മൾ നമ്മുടെ എഫേർട്ട് ഇട്ട് അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ഗെയിനാണ്. നമ്മുടെ മനസ്സിനെ ഫോളോ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ടാണ് അത് തരുന്നത്. സോ രണ്ടും നമ്മൾ ഒരുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനെ നമ്മൾ വാല്യൂ ചെയ്യുക, അതുപോലെ മാക്സിമം എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുക. എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അച്ചീവ് ചെയ്തതിൻ്റെയും ക്വിറ്റ് ചെയ്ത് പോകണമെന്ന് വിചാരിച്ചതിൻ്റെയും, പക്ഷേങ്കിലും അതിനൊക്കെ മാറ്റിവെച്ച് എനിക്കെൻ്റെ ലക്ഷ്യത്തിൽ എത്തണം, അത് നിർബന്ധമാണ് എന്നുള്ളൊരു ധൈര്യത്തോടെ നമ്മൾ മുന്നോട്ട് പോയതിൻ്റെയും ഒരുപാട് കഥകൾ. And that will make other people inspired. ഇപ്പം നമ്മൾ മമ്മൂക്കാൻ ഏറ്റവും അധികം അഭിമാനത്തോടെ
ആൾക്കാരെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് ലൈഫിൽ. ഇപ്പോൾ ഇത്രയും നല്ല എന്താ പറയുക, ഒരുപാട് സിനിമകൾ നമുക്ക് തന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള സിനിമനെ ആഗ്രഹിച്ച് ഇഷ്ടത്തോടെ കൊണ്ടു നടക്കുന്ന ഒരുപാട് പേർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉഷാറായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ദാറ്റ് ഇസ് ക്രിയേറ്റിംഗ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അതർ പീപ്പിൾ ഓൾസോ. അപ്പോൾ നമ്മൾ ലൈഫിൽ വിശ്വസിക്കുക, ഇറ്റ്സ് നോർമൽ, എല്ലാവരും അപ്സും ഡൗൺസും ഒക്കെ നോർമലാണ്. അതിനെ നമ്മൾ ആ ഒരു ഹരത്തിലെടുത്തിട്ട് മുന്നോട്ട് പോവുക. ലൈഫ് ഇസ് നെവർ ഗോയിങ് ടു ബി ഈസി, അത് തീർച്ചയായിട്ടും ഉറപ്പാണ്. പക്ഷേ നമ്മളുടെ എഫേർട്ട് ഉണ്ടെങ്കിൽ വിൽ ബി ഏബിൾ ടു അച്ചീവ് ഗ്രേറ്റർ ഹൈറ്റ്സ്.